ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഹെൽത്ത് ആൻഡ് വോയിസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതുപോലെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായി നമ്മുടെ വീടുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു ഒരു ടെസ്റ്റ്. അതേസമയം ഹോസ്പിറ്റലുകളെ അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളൊരു നഴ്സിൻ്റെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ടെസ്റ്റ് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ സ്വന്തമായി ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് അബൌട്ട് ഓട്ടോമേറ്റഡ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് മെഷീൻ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഡോക്ടർ മോർപെൻ എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് മെഷീനാണ്. ഡോക്ടർ മോർപെൻ പോലെ ധാരാളം കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻസ് ഇന്ന് മാർക്കറ്റിൽ സുലഭമായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഷോപ്പിൽ പോയി ഈ പറയുന്ന മെഷീൻ വാങ്ങിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിലൊക്കെ ഈ പറയുന്ന മെഷീൻ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ കൂടിയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ബോക്സ് പ്രൈസ് ആക്ച്വലി 3,299 രൂപയാണ്. 3,299 രൂപ. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ കൂടെ വാങ്ങിച്ചപ്പോൾ എനിക്ക് 1,200 രൂപയ്ക്ക് ഇത് ലഭിക്കുകയുണ്ടായി. അപ്പം എൻ്റെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ഓൺലൈനിൽ കൂടെ വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് ക്യാഷിൻ്റെ കാര്യത്തിൽ ലാഭങ്ങൾ. അപ്പോൾ ഈ ഡോക്ടർ മോർപെൻ BP1 ഫുള്ളി ഓട്ടോമാറ്റിക് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് മെഷീൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ മോഡൽ നമ്പർ ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ബോക്സിൻ്റെ താഴെ BP11 ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന മെഷീൻ ഉപയോഗിച്ച് സ്വന്തമായിട്ട് BP മെഷർ ചെയ്യുന്നതിനെ പറ്റി നോക്കാം. സോ ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് യൂണിറ്റ്സ് ആൻഡ് പാർട്സ് ഉണ്ട്. അത് എന്തൊക്കെയാണ് പാർട്സ് നമുക്ക് ആദ്യം നോക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന പാർട്ടാണ് ഇതിൻ്റെ ആം കഫ്. നമ്മൾ BP മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആമിൽ ടൈ ചെയ്യുന്ന കഫ്, ഇതാണ് ആം കഫ്. അതിൻ്റെ കൂടെയുള്ള ഈ വയർ അല്ലെങ്കിൽ ഈ ട്യൂബാണ് ഇതിൻ്റെ എയർ ട്യൂബ്. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഈ പാർട്ടാണ് ഇതിൻ്റെ മെയിൻ യൂണിറ്റ്. BP മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മെയിൻ യൂണിറ്റാണ് ഈ പ്രൊവൈഡ് ചെയ്തേക്കുന്ന മെഷീൻ. അപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, 3 റീഡിങ്സ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് റിട്ടൺ SYS, വിച്ച് മീൻസ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. സെക്കൻഡ് വൺ ഇസ് റിട്ടൺ DIA, വിച്ച് മീൻസ് ഡയാസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. തേർഡ് വൺ ഇസ് റിട്ടൺ PUL, വിച്ച് മീൻസ് പൾസ്. സോ നമ്മുടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് പൾസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ മെഷീനിൽ നമുക്ക് റീഡിംഗ് ആയിട്ട് കിട്ടുക. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാം ബാറ്ററി ഇടാനുള്ള സ്പേസ് ഉണ്ട്. സോ ഇത് ബാറ്ററി ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 4 ബാറ്ററീസ് വേണം. ഇതിൻ്റെ ബാറ്ററി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്ററി ഇട്ടു. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആം കഫിൻ്റെ ഈ ജാക്കിൽ ഇൻസേർട്ട് ചെയ്യാനുള്ള ഭാഗം, ഇത് ജാക്കിൽ ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് ഇതിൻ്റെ ആം കഫിൻ്റെ എയർ പൈപ്പ് ജാക്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ജാക്കിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആം കഫ് നമ്മുടെ കയ്യിൽ ടൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇടത് കയ്യിലാണ് ഈ പറയുന്ന ആം കഫ് ടൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിത് ഓപ്പൺ ചെയ്യാം. സോ ഇത് ആദ്യമായിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ടൈ ചെയ്യേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇതിൻ്റെ ഈ എയർ പൈപ്പ് എപ്പോഴും നമ്മുടെ കൈയുടെ നടുഭാഗത്തായിട്ട് വരണം, മിഡിലായിട്ട് വരണം ഈ എയർ പൈപ്പ്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ക്ലിപ്പിൻ്റെ കവേർഡ് പോർഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക്, ഹാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന പോലെ നോക്കുവാണെങ്കിൽ മാറിപ്പോവില്ല. Thank you.
ഞാൻ ടൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ എയർ പൈപ്പ് മിഡിലാണ്. അതുപോലെ ഈ ആം കഫിൻ്റെ താഴത്തെ പോർഷൻ, ലോവർ പോർഷൻ, നമ്മുടെ ഈ എൽബോ ജോയിൻറ്റിൻ്റെ ലൈനിൻ്റെ ഒരു ഹാഫ് ഇഞ്ച് എബോ ആയിട്ട് വേണം ടൈ ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം എയർ ട്യൂബ് അല്ലെങ്കിൽ എയർ പൈപ്പ് മിഡിലും ആയിരിക്കണം. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ഓൾറെഡി ഇട്ടു. നെക്സ്റ്റ് നമുക്ക് ഈ പവർ ബട്ടൺ, നമ്മുടെ മെയിൻ യൂണിറ്റിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഇത് ഓൺ ആവുക. ഇപ്പം ഇന്നത്തേക്ക് നമ്മുടെ എയർ വന്ന് ഫില്ല് ചെയ്തുകൊണ്ട് ഇത് ഇൻഫ്ലേറ്റ് ചെയ്ത് തുടങ്ങി കഫ്. ഇപ്പോൾ ഇത് മാക്സിമം എയർ പ്രഷർ ഫില്ല് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് പതുക്കെ കുറയാൻ തുടങ്ങും. ഇപ്പം നമ്മുടെ റീഡിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 127, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 82, പൾസ് 88. ഇത്രയാണ് ഇപ്പോൾ എൻ്റെ ബ്ലഡ് പ്രഷർ ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂസ്. നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് യു ഹാവ് ടു ഓഫ് ഇറ്റ് അഗെയിൻ. പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഇത് ഓഫാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ യൂണിറ്റ് ഓൺ ചെയ്യുക, ബാറ്ററി ഓപ്പറേറ്റ് ചെയ്ത ശേഷം നമ്മൾ യൂണിറ്റ് ഓൺ ചെയ്യുക, നമ്മുടെ ആമിൽ പ്രോപ്പറായിട്ട് പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ എയർ കഫ്, ഈ പറയുന്ന ആം കഫ് ഇൻഫ്ലേറ്റ് ചെയ്ത് എയർ ഫില്ലായി. സെയിം ടൈം റീഡിംഗ് നമുക്കിവിടെ കിട്ടും. സോ ഒരു നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ടേംസിലാണ് പറയുക. വൺ ഇസ് ഈ ഡിവൈസിൽ എഴുതിയിരിക്കുന്ന പോലെ സിസ്റ്റോളിക് ബി പി, സെക്കൻഡ് വൺ ഇസ് ഡയസ്റ്റോളിക് ബി പി. സിസ്റ്റോളിക് ബി പിയുടെ നോർമൽ വാല്യൂ 120 ആണ്, ഡയസ്റ്റോളിക് ബി പി 80 ആണ്. സിസ്റ്റോളിക് ബി പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ ഹാർട്ട് ബ്ലഡ് നമ്മുടെ മെയിൻ ബ്ലഡ് വെസൽസ് ആയ അയോട്ട അതിലേക്ക് പമ്പ് ചെയ്യുന്ന സമയത്ത് വെൻ ദ ഹാർട്ട് മസിൽസ് ആർ കൺട്രാക്റ്റിംഗ്, ഈ ആർട്ടറീസിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഫോഴ്സ്, അതിനെയാണ് സിസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത്. സിസ്റ്റോളിക് ബി പി ആണ് ഹയർ വാല്യൂ. ഡയസ്റ്റോളിക് ബി പി എന്ന് പറയുന്നത് ഹാർട്ട് മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നില്ല, ഇൻ ബിറ്റ്വീൻ ദ ബീറ്റ്സ് ഈ പറയുന്ന ചെറിയ ഹാർട്ട് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന് ഫേസ് ചെയ്യേണ്ട വരുന്ന, എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ഫോഴ്സ് ഇൻ ബിറ്റ്വീൻ ദ ബീറ്റ്സ്, അതിനെയാണ് ഡയസ്ട്രോളിക് ബി പി എന്ന് പറയുന്നത്. ഡയസ്ട്രോളിക് ബി പി ആണ് ലോവർ വാല്യൂ കമ്പയർഡ് ടു സിസ്റ്റോളിക് ബി പി. ഇതാണ് അബൌട്ട് ബ്ലഡ് പ്രഷർ. പിന്നെ ഈ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് അതിന് ഞാൻ സംസാരിച്ചുകൊണ്ടാണ് ബി പി, എൻ്റെ ബി പി മെഷർ ചെയ്ത്, അതുകൊണ്ടായിരിക്കാം എൻ്റെ ബി പി ലെവൽസിൽ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നോയ്സി ആയിട്ടുള്ള ഒരു എൻവയറമെൻ്റ് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ വെച്ചിട്ട് ബി പി മെഷർ ചെയ്യാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്മോക്ക് ചെയ്തിരുന്ന ഉടനെ, സ്മോക്ക് ചെയ്യുന്ന ശേഷം പെട്ടെന്ന് പോയി ബി പി ചെക്ക് ചെയ്യരുത്. അതുപോലെ ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ആൾക്കാർ ആൽക്കഹോൾ ഡ്രിങ്ക്സ് എടുത്തതിന് ശേഷം പോയി ബി പി നോക്കുവാണെങ്കിൽ വേരിയേഷൻസ് കാണിക്കും. അതുപോലെ നമ്മൾ വിഗറസ് ആയിട്ടുള്ള എക്സസൈസ്, ബോഡി സ്റ്റെപ്പ് കയറി അതിനുശേഷം വേഗം പോയി ബി പി ചെക്ക് ചെയ്യാനൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ ബി പിയിൽ വേരിയേഷൻസ് വരാം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ബി പി മെഷീൻ യൂസ് ചെയ്ത് ബി പി മെഷർ ചെയ്യാൻ പോകരുത്. ബി പി ഞാൻ പറഞ്ഞു, നോർമൽ ബി പി എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് 80 സിസ്റ്റോളിക് 120 ആണ്. അപ്പോൾ ഈ സിസ്റ്റോളിക് ബി പി 120, ഡയസ്ട്രോളിക് ബി പി 80 എന്നുള്ള വേരിയേഷൻ അനുസരിച്ച് നമ്മൾ ബി പിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹൈപ്പോടെൻഷൻ. ബ്ലഡ് പ്രഷർ നോർമലിനേക്കാളും കൂടുവാണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ബ്ലഡ് പ്രഷർ നോർമലിനേക്കാളും കുറയുവാണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പോടെൻഷൻ എന്ന് പറയും. സോ ഇത്രയാണ് ഇന്നത്തെ ഈ മെഷീനെ പറ്റിയും ബി പി റിലേറ്റഡ് ആയ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോയിൽ കൂടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.